ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നവരായിരിക്കും. ഈ കള്ളങ്ങൾ പറയാത്ത ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. ഇതുപോലെ തന്നെ സ്ത്രീകളും അവരുടെ ഒരു ലൈഫിൽ ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നുണ്ടാവും ചെറിയ ചെറിയ കാര്യത്തിന്. അപ്പോൾ എന്ത് കാര്യങ്ങൾക്കാണ് അവരങ്ങനെ കള്ളത്തരം പറയുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒട്ടും ലേറ്റാകണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒന്നാമത് സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും അവരോട് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ല. മിക്ക കേസിലും ഒരു 80% ശതമാനം അവർ കള്ളം പറയാനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്തെന്ന് വെച്ചാൽ, അവർക്ക് പൊതുവെ സ്ത്രീകൾക്ക് അവരുടെ ഈ റിലേഷൻഷിപ്പ് ലൈഫ് പൊതുവെ പുറത്ത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അതിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോടുമായി അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തുനിന്ന് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 80% കള്ളമാവാനാണ് ചാൻസ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ മാരേജ് ലൈഫിലായാലും വൈഫ് ഹസ്ബൻഡിനോട് പറയും എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇതും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം മിക്ക റിലേഷൻഷിപ്പിലും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ടൈമിൽ ഇപ്പോൾ മാരേജ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും അവർ തമ്മിൽ ഒരു ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് ഈ ഫ്രണ്ട്സ് കാരണമായേക്കാം. അപ്പോൾ ഇതും 100% ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണറോട് അടുത്തൊരു പാർട്ട്ണർ ചോദിക്കുകയാണ്, ബർത്ത്ഡേ ഒക്കെ അല്ലേ വരുന്നത്, എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി പറയും എനിക്ക് അങ്ങനെ ഗിഫ്റ്റൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് വലുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ആ ഒരു സ്ത്രീ കള്ളം പറയാണ്. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നതും അവരെ ഇങ്ങനെ സർപ്രൈസ് അയക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമാണ്. മറിച്ച് അവരിങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത്, എനിക്കിപ്പോൾ ഗിഫ്റ്റ് വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് അത് മാത്രം മതി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ കള്ളം പറയുകയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഫോർത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, അവരിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഞാൻ മറ്റു പെൺകുട്ടികളെ പോലൊന്നുമല്ല, ഞാൻ അവരെ പോലൊന്നുമല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവരൊരു നല്ല സ്വഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു നല്ല കുട്ടിയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മിക്കതും ഈ ഒരു സന്ദർഭത്തിലും അവർ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ നമ്മളത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കണമെന്ന് വിചാരിക്കുക, അപ്പോൾ ഈ സ്ത്രീകൾ പറയും ഞാൻ 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം എന്നുള്ളൊക്കെ പറയും. ചിലപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ഈ ഹസ്ബൻഡിനൊക്കെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം അവർ ഒരിക്കലും 5 മിനിറ്റിനുള്ളിൽ റെഡി ആയി വരില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മേക്കപ്പ്, അതേപോലെ തന്നെ ഡ്രസ്സിങ് അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും എല്ലാം ഒന്ന് റെഡിയായി വരുമ്പോൾ തന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ റെഡിയായി വരാം എന്നവർ പറയുന്നത് ടോട്ടലി ഒരു കള്ളത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഡിപ്രഷൻ എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരോട് ആരോടെങ്കിലും ഓക്കെ ആണോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഞാൻ ഓക്കെ ആണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നവർ പറയും. ഇതും അവർ കള്ളം പറയാണ്. കാരണം ഒരു സ്ത്രീ എപ്പോഴും അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ആ ഒരു വിഷമവും സങ്കടവും നന്നായിട്ടുണ്ടാവും. ഫൈനൽ പോയിന്റ് ആയിട്ട് വരുന്നത്, അവർ നിങ്ങളോട് പറയും ഞാൻ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല മാരേജ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഒരു എല്ലാം പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഒരു മാരേജിലോട്ട് കടക്കുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആ കാര്യം സത്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.